ഹലോ ഫ്രണ്ട്സ്, ഒരു പുരുഷൻ നമ്മുടെ മുമ്പിൽ നിന്ന് കരയുന്നത് കണ്ടാൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ ചിന്തിക്കുക? നമുക്കൊരു പരിഹാസം തോന്നും. ഇയാൾ എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഒരാണുങ്ങൾ ഇങ്ങനെ കരയും. അതേസമയം ആ സ്ഥാനത്ത് ഒരു സ്ത്രീയാണ് അങ്ങനെ കരയുന്നെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കില്ല, നമ്മൾ പരിഹസിക്കില്ല. കാരണം അതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ, കുഞ്ഞിലേ തന്നെ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് ആൺകുട്ടികൾ കരയാൻ പാടില്ല, ആണുങ്ങൾ കരയാൻ പാടില്ല, അത് മോശമാണ്. എന്നാൽ പെൺകുട്ടികൾക്ക് ഇഷ്ടം പോലെ കരയാം, സ്ത്രീകൾക്ക് കരയാം. അപ്പൊ ഒരു കുഞ്ഞ് ആൺകുട്ടി, അവന് സങ്കടം വന്നിട്ട് അവൻ കരയാണെങ്കിൽ അമ്മമാരല്ലെങ്കിൽ മുതിർന്ന ആൾക്കാർ പറയും, അയ്യേ നീ എന്തിനാടാ ഇങ്ങനെ പെൺപിള്ളേരെ പോലെ കരയുന്നത്? നീ ഒരു ആൺകുട്ടിയല്ലേ, നീ ധൈര്യമായിട്ടിരിക്കണ്ടേ, നീ കരയാൻ പാടില്ല. അപ്പൊ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോ മുതൽ ഈ വിലക്ക് കൊടുത്താണ് ആൺകുട്ടികളെ വളർത്തുന്നത്. കരയാൻ പാടില്ല, കരയുന്നത് മോശമാണ്, അവനെ കളിയാക്കും. അപ്പൊ എപ്പോഴെങ്കിലും അവന് വിഷമം വന്നു കഴിഞ്ഞാൽ അവൻ കരയാൻ തുടങ്ങിയാൽ പെട്ടെന്ന് ഈ പരിഹാസം ഓർത്തിട്ട് അവൻ ആ കരച്ചിലുള്ളിലേക്ക് ഒതുക്കും. പതിയെ പതിയെ അവനത് ശീലമാക്കും. അപ്പൊ മുതിർന്നു കഴിഞ്ഞാലും എന്തെല്ലാം പ്രശ്നങ്ങൾ മനസ്സിലുണ്ടായാലും സംഘർഷങ്ങൾ ഉണ്ടായാലും കരയേണ്ട സാഹചര്യങ്ങൾ വന്നാലും കരച്ചിൽ വരെ പുറത്തേക്ക് എടുക്കാതെ പിടിച്ചു നിർത്തും, ഉള്ളിൽ പിടിച്ചു നിർത്തും. കാരണം മറ്റുള്ളവർ പരിഹസിക്കുമെന്നുള്ള ആ കുഞ്ഞിലേ കിട്ടിയ ഭയം. അതുപോലെ കൊച്ചുകുട്ടികള് ഓടിക്കളിച്ച് മറിഞ്ഞു വീണ് മുട്ടൊക്കെ പൊട്ടുമ്പോൾ അവർ വലിയ വായില് കരയും. കരയുമ്പോ അമ്മ ഓടിച്ചെന്നെടുത്തിട്ട് എന്താ പറയുന്നത്? മോനെ കരയില്ലേ, അല്ലെങ്കിൽ മോളെ കരയില്ലേ. ശരിക്കും അത് പറയാൻ പാടില്ല. ലെറ്റ് ദം ക്രൈ, അവർക്ക് കരയാൻ അനുവാദം കൊടുക്കണം. അവരുടെ ആ സങ്കടം, വീണതിന്റെ വേദനയും വിഷമവും എല്ലാം മാറുന്നത് കുറച്ചു നേരം കരഞ്ഞു കഴിയുമ്പോൾ അവരുടെ ആ വിഷമങ്ങളെല്ലാം മാറും, അവർ റിലാക്സ്ഡ് ആവും. അതുപോലെ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ടവർ മരണപ്പെടുമ്പോൾ ആളുകൾ കരയുന്നു. കുറെ നാളത്തേക്ക് അവരുടെ ആ കരച്ചില്, അങ്ങനെ കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് അവരാ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ പഠിക്കുന്നു. അപ്പൊ അതിനവർക്ക് സമയം കൊടുക്കണം. അപ്പൊ കരയാൻ അനുവദിക്കുക. അപ്പൊ കരഞ്ഞു മാത്രമേ ആ ഒരു സത്യത്തെ അവർക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും പ്രശ്നങ്ങളുണ്ട്. ഒരു പ്രശ്നം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം, അത് സോൾവ് ചെയ്യുമ്പോൾ അടുത്ത പ്രശ്നങ്ങൾ, അങ്ങനെ ഓരോരോ ഒന്ന് തീർന്നു കഴിയുമ്പോൾ അടുത്തത് നമുക്ക് കിട്ടിക്കഴിയും. അപ്പൊ ഇങ്ങനെ പ്രശ്നം പരിഹരിക്കൽ തന്നെയാണ് ജീവിതം. അപ്പൊ ഈ പ്രശ്നങ്ങളുടെ നടുവിൽ കഴിയുന്ന മനുഷ്യന്, അവൻ ആണായാലും പെണ്ണായാലും, എല്ലപ്പോഴും എങ്കിലും ഒന്ന് ഉള്ള തുറന്ന് കരയാൻ സാധിച്ചാൽ ഏറ്റവും നല്ല കാര്യമാണ്. നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങളും സംഘർഷങ്ങളും ഒക്കെ ലഘൂകരിക്കാൻ, നമ്മുടെ മനസ്സിന് അയവ് കിട്ടാൻ, നമ്മുടെ മനസ്സിന്റെ ഭാരം ലഘൂകരിക്കാൻ ഈ കരച്ചിൽ സഹായിക്കും. പൊതുവെ സ്ത്രീകൾക്കാണ് പുരുഷന്മാരെക്കാൾ ആയുസ് കൂടുതലുള്ളതെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഒരു കണക്കും പ്രകാരം സാധാരണ കുടുംബിനികള് ശരാശരി 8 വർഷത്തെ വൈധവ്യം അനുഭവിക്കേണ്ടി വരുമെന്നാണ് കണക്കുകൾ പറയുന്നത്. പൊതുവെ സ്ത്രീകള് കൂടുതൽ നാള് ജീവിക്കും, പുരുഷന്മാരാണ് പെട്ടെന്ന് മരണപ്പെടുന്നത്. ഇതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് കരയാൻ അനുവാദമുണ്ട്. സ്ത്രീകൾക്കൊരു വിഷമം വരുമ്പോൾ അവർ പൊട്ടിക്കരയും. കരഞ്ഞ് അവരുടെ മനസ്സിനെ ശാന്തമാക്കുന്നു, മനസ്സിലെ സംഘർഷങ്ങളെയൊക്കെ ഒന്ന് അയച്ചു വിടുക്കുന്നു. ഇതുകൊണ്ട് തന്നെ അവർക്ക് രോഗപ്രതിരോധ ശക്തിയും കൂടുതലാണ്. ഒരു മാരകമായ അസുഖം വന്നാൽ സ്ത്രീകളാണ് പെട്ടെന്ന് അതിൽ നിന്ന് റിക്കവർ ചെയ്യുന്നത്, പുരുഷന്മാർ അത്ര പെട്ടെന്ന് റിക്കവർ ചെയ്യില്ല. അപ്പൊ ആയുസ്സും പ്രതിരോധ ശക്തിയും കൂടുതലുള്ളത് സ്ത്രീകൾക്ക് തന്നെയാണ്. പക്ഷേ സ്ത്രീ പുരുഷന്മാരോട് ഓമനപ്പേര് വിളിക്കും, ബലഹീന വർഗമെന്ന്. അത് വെറുതെ ഒരു ഓമനപ്പേരാണ്, ശരിക്കും നമ്മൾ ബലഹീന വർഗമൊന്നും അല്ല സ്ത്രീകൾ. ഭർത്താക്കന്മാരുടെ അടുത്തുനിന്ന് കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ടും നമ്മൾ ഈ കണ്ണുനീർ ഉപയോഗിക്കുന്നുണ്ട്. കരച്ചിലിന്റെ ഉള്ളിലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? അത് മനസ്സിനെ ശുദ്ധിയാക്കുകയാണ്, നമ്മുടെ ശ്വാസകോശങ്ങളെ തുറക്കും, നല്ല കണ്ണിനൊക്കെ നല്ല കുളിർന്നു തരും. അതായത് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ കുറച്ചു നേരം ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസം നമുക്ക് തന്നെ ഫീൽ ചെയ്യും. നെഞ്ചിലെ ഭാരം ഒന്ന് കുറയും, മനസ്സൊന്ന് റിലാക്സ്ഡ് ആവും. അപ്പൊ മനസ്സിനെ ശുദ്ധിയാക്കാൻ കരച്ചിൽ ആവശ്യമാണ്. അപ്പൊ എനിക്ക് പുരുഷന്മാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ദുഃഖം വരുമ്പോൾ, മനസ്സിൽ സംഘർഷമുള്ളപ്പോൾ ഒന്ന് പൊട്ടിക്കരയുക. അത് ആളുകൾ കാണുക കരയണമെന്നല്ല, മാറി ഇരുന്നായാലും നമുക്ക് ഒറ്റയ്ക്കിരുന്നായാലും ഒന്ന് കരയുക, കരഞ്ഞ് മനസ്സിലെ വിഷമങ്ങൾ പുറത്തേക്ക് കളയുക. അതുപോലെ തന്നെ സ്ത്രീകളോട് പറയാനുള്ള കാര്യം, നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങളുടെ ആൺമക്കൾ കരയുന്നത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അയ്യേ കരയരുത്, ആൺകുട്ടികൾ കരയാൻ പാടില്ല, ആണുങ്ങൾ കരയാൻ പാടില്ല എന്ന് പറഞ്ഞ്
നിരുത്സാഹപ്പെടുത്തരുത്. നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതാണ് ചിരി ആയുസ് കൂട്ടുമെന്ന്, പക്ഷേ കരച്ചിലും ആയുസ് കൂട്ടും. ഇത് രണ്ടും, ഈ ചിരി കരച്ചില്, ഇത് രണ്ടും നമ്മുടെ രണ്ട് ഫീലിങ്സ് ആണ്, നമ്മുടെ രണ്ട് വികാരങ്ങളാണ്, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ സന്തോഷം വരുമ്പോ ചിരിക്കാനും ദുഃഖം വരുമ്പോ കരയാനും സാധിക്കണം. ഈ ചിരി കരച്ചിലൊക്കെ എന്ന് പറയുന്ന ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ എനർജിയാണ്. അതിങ്ങനെ പുറത്തേക്ക് വിടാതെ ഉള്ളിൽ കെട്ടി നിന്നാൽ മാരക രോഗങ്ങളൊക്കെ വരും. അപ്പൊ ചിരിക്കുകയും കരയേണ്ട സന്ദർഭങ്ങളിൽ കരയുകയും ചെയ്യണം അവനവന്റെ ആരോഗ്യത്തിന് വേണ്ടി. ഒരിക്കലും ഒരു പുരുഷൻ കരഞ്ഞു എന്ന് അതൊരു ബലഹീനതയല്ല. അപ്പോ ഇനി മുതൽ സന്തോഷം വരുമ്പോ ചിരിക്കുക, സങ്കടം വരുമ്പോൾ കരയുക, എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു.